ജൂലിയസ് സീസർ. കഥ മലയാളത്തിൽ. ദ സ്റ്റോറി ഓഫ് ദ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ ബൈ ഷേക്സ്പിയർ ടോൾഡ് ഇൻ മലയാളം. ദ ട്രാജഡി ഓഫ് ജൂലിയസ് സീസർ. ഒരേ സമയം ചരിത്രവും ട്രാജഡിയും ഒത്തൊരുമിക്കുന്ന ഷേക്സ്പിയറുടെ നാടകമാണ് ജൂലിയസ് സീസർ. നാടകത്തിൻ്റെ പേര് ജൂലിയസ് സീസർ എന്നാണെങ്കിൽ പോലും ശരിക്കും ബ്രൂട്ടസ് അല്ലേ നാടകത്തിലെ നായകനെന്ന് പല നിരൂപകരും സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ബ്രൂട്ടസിൻ്റെ മാനസിക വ്യാപാരങ്ങളും മാനസിക വ്യതിയാനങ്ങളും നാടകത്തിൻ്റെ ഗതിയെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. നാടകത്തിൻ്റെ കഥ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഇത്തിരി ചരിത്രം മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ജൂലിയസ് സീസർ നാടകത്തിലെ നായകൻ. ക്രിസ്തുവിന് മുൻപ് 100 മുതൽ 44 BC വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. റോമൻ പട്ടാളത്തിലെ ജനറലും ശക്തനായ രാഷ്ട്രീയക്കാരനും ആയിരുന്നു ജൂലിയസ് സീസർ. രാഷ്ട്രീയ പ്രമുഖരായിരുന്ന കാസിയസും പോംപെയുമായി ചേർന്ന് പരസ്പര സഹകരണത്തോടെ BC 60 റോമിലെ ആദ്യത്തെ ത്രിമൂർത്തി ഭരണകൂടം ഉണ്ടാക്കി. ഭരണത്തിൽ കൂടുതൽ കൂടുതൽ അധികാരങ്ങൾ നേടിയെടുക്കുവാനുള്ള ത്രിമൂർത്തികളുടെ ശ്രമത്തിന് സിസറോയുടെ നേതൃത്വത്തിൽ സെനറ്റിലുള്ള പ്രതിപക്ഷം തടസ്സം നിന്നിരുന്നു. എന്നാൽ നിരന്തരമായ യുദ്ധവിജയങ്ങളിലൂടെ റോമിൻ്റെ അധികാരപരിധി വർദ്ധിപ്പിച്ച ജൂലിയസ് സീസർ റോമിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഏറ്റവും ശക്തനായി ഉയർന്നു വന്നു. നാടകത്തിലേക്ക്. ജൂലിയസ് സീസറിൻ്റെ വിജയഘോഷയാത്ര കാണുന്നതിനായി സ്വന്തം കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മറന്ന് ജോലി ചെയ്യാതെ റോമിലെ തെരുവീഥികളിലൂടെ അലഞ്ഞു നടക്കുന്ന റോമൻ പൗരന്മാരെ സേനാധിപന്മാരായ ഫ്ലാവിയസും മൊറീലസും കാണുന്നു. തൻ്റെ കൊടും ശത്രുവായ പോംപെയുടെ മക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തിരിച്ചു വരികയാണ് ജൂലിയസ് സീസർ. ജനാധിപത്യ രാജ്യമായ റോമിൻ്റെ നഗരവീഥികളിൽ ക്രമസമാധാനം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഈ സേനാധിപന്മാരുടേതാണ്. അവർ ജോലി ചെയ്യാതെ അലഞ്ഞു നടക്കുന്ന പൗരന്മാരെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജൂലിയസ് സീസറിൻ്റെ പ്രതിമകളിൽ ചാർത്തിയിരിക്കുന്ന അലങ്കാരങ്ങൾ അഴിച്ചു മാറ്റുവാൻ തത്രപ്പെടുകയുമാണ്. അപ്പോഴതാ ആ വീഥിയിലൂടെ വിജയശ്രീലാളിതനായ ജൂലിയസ് സീസർ തൻ്റെ അനുയായികൾക്കും പട്ടാളക്കാർക്കും ഒപ്പം എഴുന്നള്ളുന്നു. രാഷ്ട്രീയത്തിലെയും സൈന്യത്തിലെയും മുൻനിരക്കാരായ ബ്രൂട്ടസ്, കാസിയസ്, മാർക്കാൻഡണി എന്നിവരും സീസറിനോടൊപ്പമുണ്ട്. വഴിയരികിൽ നിന്ന് ഒരു കൈനോട്ടക്കാരൻ അല്ലെങ്കിൽ ഭാവി പ്രവചനക്കാരൻ വിളിച്ചുകൂവുന്നു, ബിവെയർ ദ ഈഡസ് ഓഫ് മാർച്ച്. മാർച്ചിലെ കറുത്ത ദിനങ്ങളെ അല്ലെങ്കിൽ ദുരന്തങ്ങളെ സൂക്ഷിക്കുക. വിജയാഹ്ലാദത്തിലായിരുന്ന സീസർ ആ മുന്നറിയിപ്പിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അവൻ ആഘോഷ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നു. സീസറുടെ ദീർഘകാലമായുള്ള ആത്മസുഹൃത്തുക്കളായ ബ്രൂട്ടസും കാസിയസും ചർച്ചയിലാണ്. കാസിയസ് ബ്രൂട്ടസിനോട് പറയുന്നു, സീസർക്ക് ഇപ്പോൾ നമ്മളോട് പഴയ സ്നേഹമൊന്നുമില്ല. അവൻ നമ്മളോട് അല്പം അകലം പാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബ്രൂട്ടസ് പറഞ്ഞു, അത് അവൻ്റെ മാനസിക പ്രശ്നങ്ങൾ കാരണമായിരിക്കും. അവൻ അവനോട് തന്നെ യുദ്ധം ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രൂട്ടസ്, നീയും മറ്റുള്ളവർ കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുവാൻ ശ്രമിക്കൂ. അപ്പോൾ നിനക്ക് മനസ്സിലാവും അവന് എത്രമാത്രം ബഹുമാനവും ആദരവും ലഭിക്കുന്നുണ്ടെന്ന്. കാസിയസ് പറഞ്ഞു, ജനങ്ങൾ സീസറിനെ രാജാവായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ വന്നാൽ അത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ അവസാനമായിരിക്കും, ബ്രൂട്ടസ് പറഞ്ഞു. സീസറിനെ ജനങ്ങൾ ഒരു ദൈവത്തെപ്പോലെയാണ് കാണുന്നത്. ശരിക്കും അവൻ വെറും ഒരു മനുഷ്യനാണ്.
ബ്രൂട്ടസിനെയോ കാസിയോയെയോ പോലെ തന്നെ. ശാരീരികമായും അത്ര വലിയ ശക്തിയൊന്നും ഉള്ളവനല്ല ജൂലിയസ് സീസർ. എന്നിട്ടും അവൻ ഇത്രമാത്രം ശക്തനായി മാറിയിരിക്കുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. ശരിക്കും ബ്രൂട്ടസിൻ്റെ കഴിവില്ലായ്മയാണ് സീസറിനെ ഇത്രമാത്രം ശക്തനാക്കിയിരിക്കുന്നത്, അല്ലാതെ ഭാഗ്യമോ വിധിയോ ഒന്നുമല്ല. സീസർ കടന്നു വരുമ്പോൾ ബ്രൂട്ടസ് കാസിയസിൻ്റെ വാക്കുകൾ ഓർക്കുകയായിരുന്നു. കാസിയസിനെ കണ്ട സീസർ തൻ്റെ ഒപ്പമുള്ള മാർക്ക് ആൻ്റണിയോട് പറയുന്നു, എനിക്ക് അവനെ വിശ്വാസമില്ല. സീസറും ആൻ്റണിയും കടന്നു പോകുന്നു. അപ്പോൾ അവിടേക്ക് വന്ന രാഷ്ട്രീയ പ്രമാണികളിൽ ഒരാളായ കാസ്ക അവൻ കണ്ട കാഴ്ച കാസിയസിനോടും ബ്രൂട്ടസിനോടും വിവരിക്കുന്നു. ജനങ്ങളുടെ ആർപ്പുവിളികൾക്കിടയിൽ ആന്റണി 3 തവണ രാജകിരീടം ജൂലിയസ് സീസറിന് നേരെ വച്ച് നീട്ടിയെന്നും ആ 3 തവണയും സീസർ അത് നിഷേധിച്ചുവെന്നും. അപ്പോൾ സീസർ ദുർബലനായി നിലത്ത് വീണ് ജനങ്ങൾക്ക് മുൻപിൽ അനാരോഗ്യത്തിൻ്റെതായ ചേഷ്ടകൾ കാണിച്ചുവെങ്കിലും അത് സാധാരണ ജനങ്ങൾക്ക് അവനോടുള്ള ആരാധനയ്ക്ക് അല്പം പോലും കുറവ് വരുത്തിയില്ല അത്രേ. ബ്രൂട്ടസിനെ സീസറിന് എതിരായി തിരിക്കുവാനുള്ള മാർഗങ്ങൾ ആരായുന്നു കാസിയസ്? ഭരണാധികാരിയായി ഇരിക്കുവാൻ സീസർക്കുള്ള കുറവുകളെപ്പറ്റി കാസിയസ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ബ്രൂട്ടസ് സ്വഭാവനത്തിലേക്ക് പോകുന്നു. കൊടുങ്കാറ്റും മോശം കാലാവസ്ഥയും മറ്റനവധി ദുശകുനങ്ങളും അന്ന് രാത്രി ബ്രൂട്ടസിൻ്റെ ഉറക്കം കെടുത്തി. സീസറിൻ്റെ ശക്തിയിൽ ഭയപ്പെട്ടുകൊണ്ടും അസ്വാരസ്യം പ്രകടിപ്പിച്ചുകൊണ്ടും റോമൻ പൗരന്മാർ എഴുതിയത് എന്ന രീതിയിലുള്ള നിരവധി കത്തുകൾ തൻ്റെ വീട്ടിൽ നിന്നും ബ്രൂട്ടസ് കണ്ടെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കത്തുകളെല്ലാം തന്നെ കാസിയസ് എഴുതിയ കള്ളക്കത്തുകളായിരുന്നു. പൊതുജനത്തിൻ്റെ ഹിതം സീസറിന് എതിരാണെന്ന് ബ്രൂട്ടസിനെ വിശ്വസിപ്പിച്ചാൽ സീസറിനെതിരായ തൻ്റെ നീക്കങ്ങൾക്ക് ബ്രൂട്ടസിനെ പങ്കാളിയാക്കാം എന്ന് കാസിയസ് കരുതി. ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന ജനാധിപത്യത്തിൻ്റെ വക്താവായിരുന്ന ബ്രൂട്ടസിനറിയാം, ഒരു ഏകാധിപത്യ ഭരണം ജനങ്ങളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുമെന്നും അവരുടെ ശബ്ദത്തെപ്പോലും അടിച്ചമർത്തുമെന്നും. അങ്ങനെയൊരു ഏകാധിപതിയുടെ ഉദയം അവനെന്നും ഭയപ്പെട്ടിരുന്നു. കാസിയസ് ഗൂഢാലോചനക്കാരുടെ ഒരു സംഘവുമായി ബ്രൂട്ടസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. തൻ്റെ വീട്ടിൽ കണ്ടെത്തിയ കത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച ബ്രൂട്ടസ് സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അവരുടെ ഗൂഢാലോചനാ യോഗത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നു. സീസറിനെ വഞ്ചനയിലൂടെ അവൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുവാൻ അവർ തീരുമാനിക്കുന്നു. ശരിക്കും ആന്റണിയെ കൂടി വകവരുത്തേണ്ടതാണ്. അവൻ ജീവിച്ചിരുന്നാൽ നമ്മുടെ പ്ലാനുകൾ അവൻ തടയുവാൻ സാധ്യതയുണ്ട്, കാസിയസ് പറഞ്ഞു. പക്ഷേ ബ്രൂട്ടസ് ആ അഭിപ്രായത്തെ എതിർത്തു. കാരണം വളരെയധികം കൊലപാതകങ്ങൾ അവരുടെ ഉദ്ദേശശുദ്ധിയെ കളങ്കപ്പെടുത്തുകയും അവർക്ക് ഇപ്പോഴുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആന്റണിയെ കൊലപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് ഗൂഢാലോചനാ സംഘം പിരിയുന്നു. ബ്രൂട്ടസ് കടുത്ത ആലോചനയിലാണ്. അവനെ കാര്യമായി എന്തോ അലട്ടുന്നുണ്ടെന്ന് അവൻ്റെ മുഖഭാവം കണ്ടാലറിയാം. അവൻ്റെ ഭാര്യ പോർഷ്യ അവനോട് പറയുന്നു, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് പറയൂ. പക്ഷേ അവൻ അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നു. സീസർ സെനറ്റിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. അവൻ്റെ ഭാര്യ കൽപോർണിയ അവനെ തടയുവാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ അവൾ കണ്ട പേടി സ്വപ്നങ്ങൾ എന്തോ ആപത്ത് വിളിച്ചോതുന്നു. അവൾ കണ്ട സ്വപ്നം ഇതായിരുന്നു. സീസറിൻ്റെ ഒരു പ്രതിമയിൽ നിന്നും രക്തം ഒലിച്ചൊഴുകുന്നു. ചിരിച്ചുകൊണ്ട് കുറേ മനുഷ്യർ അവരുടെ കൈകൾ ആ രക്തത്തിൽ കഴുകുന്നു. ഭയത്തിന് കീഴടങ്ങി വീടിനുള്ളിൽ ഒളിച്ചിരിക്കാൻ തയ്യാറല്ലായിരുന്നു സീസർ. അവൻ പറഞ്ഞു, ഒരു സാധാരണ ദിനം പോലെ അന്നത്തെ കർത്തവ്യങ്ങളും നിറവേറ്റി തന്നെ ഇന്നത്തെ ദിവസവും ചിലവഴിക്കുമെന്ന്. കൽപൂർണിയ അവനോട് പറഞ്ഞു,
ഭയം കൊണ്ടല്ല, മറിച്ച് അവന് അവളോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നത്തെ ദിവസം വീടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുക. അപ്പോൾ അതാ ഗൂഢാലോചനക്കാരിൽ ഒരാളായ ഡെസിയൂസ് സീസറിനെ തേടി അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവൻ സീസറിന് ഉറപ്പ് കൊടുക്കുന്നു. കാലിഫോർണിയ അവൾ കണ്ട സ്വപ്നങ്ങളും മറ്റു ദുശകനങ്ങളും തെറ്റായി മനസ്സിലാക്കിയത് ആവുമെന്ന്. സീസർ ഗൂഢാലോചനക്കാർക്കൊപ്പം സെനറ്റിലേക്ക് യാത്രയാവുന്നു. റോമിൻ്റെ നഗരവീഥികളിലൂടെ നടന്നു നീങ്ങുന്ന സീസറിൻ്റെ ശ്രദ്ധയാകർഷിച്ച് അവന് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഭാവി പ്രവചിക്കുന്ന ആ ഗണകൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാരണ പൗരനായ ആർട്ടെമിഡോറസ് ഗൂഢാലോചനയുടെ വിവരങ്ങൾ എഴുതിയ ഒരു കത്ത് സീസറിന് കൈമാറുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് താൻ വളരെ കുറച്ച് പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ എന്നും ഇപ്പോൾ രാജ്യകാര്യങ്ങളാണ് പ്രധാനമെന്നും പറഞ്ഞ് ആ കത്ത് വായിക്കുവാൻ പോലും സീസർ തയ്യാറാവുന്നില്ല. സീസറും ഗൂഢാലോചനക്കാരും സെനറ്റിൽ എത്തിച്ചേരുന്നു. സീസറിൻ്റെ കാൽക്കൽ കുമ്പിടുന്നതുപോലെ ഭാവിച്ചുകൊണ്ട് അവനെ വലയം ചെയ്ത് അവർ ഒന്നിനു പുറകെ ഒന്നായി അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നു. തനിക്കെതിരെയുള്ള ആക്രമണം തടയുവാൻ ജൂലിയസ് സീസർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ശത്രുക്കൾക്കൊപ്പം തൻ്റെ പ്രിയ സുഹൃത്ത് ബ്രൂട്ടസിനെയും കാണുന്ന അവൻ മനസ്സ് തകർന്ന് നിലവിളിക്കുന്നു. ബ്രൂട്ടസ്, യു ടു. ബ്രൂട്ടസ് തനിക്കെതിരെയാണെന്ന് കാണുന്ന സീസർ പിന്നീട് എതിർക്കുവാൻ നിൽക്കാതെ ശത്രുക്കൾക്ക് കീഴടങ്ങി മരണം വരിക്കുന്നു. കാലിഫോർണിയയുടെ ദുസ്വപ്നങ്ങൾക്ക് അടിവരയിടുന്നതുപോലെ സീസറിൻ്റെ കൊലയാളികൾ അവരുടെ കൈകളും കഠാരകളും സീസറുടെ രക്തത്തിൽ കഴുകിയെടുക്കുന്നു. കൊലപാതകം നടക്കുന്ന സമയത്ത് മാർക്ക് ആന്റണി സ്ഥലത്തില്ലായിരുന്നു. അവനെ മറ്റെന്തോ കാരണം പറഞ്ഞ് ഗൂഢാലോചനാ സംഘം മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന ആന്റണി ബ്രൂട്ടസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഉത്തമ സുഹൃത്തായ സീസറിൻ്റെ മൃതശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്നു. ഗൂഢാലോചനാ സംഘത്തിലെ ഓരോരുത്തരെയും കൈകൊടുത്ത് സമാധാനം സ്ഥാപിക്കുന്നു എന്ന് ഭാവിക്കുന്ന മാർക്ക് ആന്റണി കൊലയാളികളായ അവരെ ഓരോരുത്തരെയും മനസ്സിൽ കുറിച്ചിടുന്നു. ആന്റണി അവരോട് സീസറിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തെന്ന് വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യം ജൂലിയസ് സീസറിൻ്റെ ശവസംസ്കാര പ്രസംഗവേളയിൽ വെളിപ്പെടുത്താമെന്ന് ബ്രൂട്ടസ് ഉറപ്പു നൽകുന്നു. ശവസംസ്കാരവേളയിൽ രണ്ട് വാക്ക് പറയുവാൻ തന്നെയും അനുവദിക്കണമെന്ന മാർക്ക് ആന്റണിയുടെ ആവശ്യം ബ്രൂട്ടസ് അനുവദിച്ചു കൊടുക്കുന്നു. കാസിയസിന് ഇപ്പോഴും മാർക്ക് ആന്റണിയെ സംശയമുണ്ട്. കൊലപാതക സ്ഥലത്ത് സീസറിൻ്റെ മൃതദേഹത്തിനരികിൽ മാർക്ക് ആന്റണിയെ തനിച്ചാക്കി ഗൂഢാലോചനാ സംഘം കടന്നുപോകുന്നു. തൻ്റെ ഉറ്റ സുഹൃത്ത് ജൂലിയസ് സീസറിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ആന്റണി പ്രതിജ്ഞയെടുക്കുന്നു. പൊതുജനങ്ങളോട് സംഭവങ്ങൾ വിശദീകരിക്കുവാനായി കാസിയസും ബ്രൂട്ടസും ഫോറത്തിലേക്ക് പോകുന്നു. പുരാതന റോമിൽ ഫോറം എന്ന് വിവക്ഷിക്കുന്നത് പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന ചന്ത അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ ചത്വരങ്ങൾ ആണ്. ബ്രൂട്ടസ് ഫോറത്തിൻ്റെ പ്രധാന ഭാഗത്തു നിന്ന് കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനായി കാസിയസും നീങ്ങി. ബ്രൂട്ടസ് തൻ്റെ പ്രസംഗത്തിൽ താൻ ജൂലിയസ് സീസറിനെ സ്നേഹിച്ചിരുന്നു, എന്നാൽ അതിലധികമായി റോമൻ സാമ്രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നു. സീസറിൻ്റെ അതിമോഹവും സ്ഥാനമോഹവും രാജ്യത്തെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും അപകടകരമായി വളർന്നു എന്നവൻ സമർത്ഥിച്ചു. അപ്പോഴേക്കും സീസറിൻ്റെ രക്തമൊലിക്കുന്ന മൃതദേഹവുമായി മാർക്ക് ആന്റണി വേദിയിലേക്ക് എത്തി. ആന്റണിക്ക് പ്രസംഗപീഠം കൈമാറിക്കൊണ്ട് ബ്രൂട്ടസ് വേദിയൊഴിഞ്ഞു. പിന്നീട് വേദിയിൽ ഉയർന്നു കേട്ടത് ചരിത്രത്തിലേക്കും ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന മാർക്ക് ആന്റണിയുടെ പ്രസംഗമാണ്.
friends, Romans, countrymen, lend me your ears. സുഹൃത്തുക്കളെ, റോമക്കാരെ, നാട്ടുകാരെ, ഒരു നിമിഷം നിങ്ങളുടെ കാതുകൾ എനിക്ക് കടം തരൂ. എന്നെ ശ്രദ്ധിക്കൂ. ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ സംസ്കരിക്കുവാനാണ്, അവനെ പുകഴ്ത്തുവാനല്ല. മനുഷ്യൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ അവർക്ക് ശേഷവും ജീവിക്കും. അവരുടെ നന്മകൾ അവരുടെ അസ്ഥികൾക്കൊപ്പം മണ്ണിനടിയിൽ അടയ്ക്കപ്പെടും. സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാവട്ടെ. ഉത്തമനും ഉന്നത കുലജാതനുമായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു സീസർ അതിമോഹിയായിരുന്നുവെന്ന്. അതങ്ങനെയായിരുന്നെങ്കിൽ അത് പൊറുക്കപ്പെടാനാവാത്ത തെറ്റാണ്. ആ തെറ്റിന് ദാരുണമായി തന്നെ അവൻ മറുപടി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ബ്രൂട്ടസിൻ്റെയും മറ്റുള്ളവരുടെയും അനുവാദത്തോടെ, കാരണം ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്, മറ്റുള്ള അവരെല്ലാം അങ്ങനെ തന്നെ ബഹുമാന്യരായ വ്യക്തികളാണ്, അവരുടെ അനുവാദത്തോടെ ഞാൻ സീസറുടെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കുവാൻ എത്തിയിരിക്കുകയാണ്. അവൻ, സീസർ, എൻ്റെ സുഹൃത്തായിരുന്നു. എന്നോട് സത്യസന്ധനും നീതിമാനുമായിരുന്നു അവൻ. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അവൻ അധികാരമോഹിയായിരുന്നു എന്ന്. അപ്പോഴും ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. അവൻ, സീസർ, വളരെയേറെ യുദ്ധ തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മോചനദ്രവ്യം കൊണ്ട് പൊതു ഖജനാവുകൾ നിറഞ്ഞു. സീസറുടെ ഈ പ്രവൃത്തി അധികാര ദുർമോഹമായിരുന്നു. ഈ നാട്ടിലെ പാവങ്ങൾ കരയുന്നത് കണ്ടപ്പോഴൊക്കെ സീസറും പൊട്ടിക്കരഞ്ഞു. അധികാരമോഹിയായിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയം കഠിനമാകേണ്ടിയിരുന്നില്ലേ? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അവൻ അധികാരമോഹിയായിരുന്നു എന്ന്. അപ്പോഴും ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, ലൂബർകാലിൽ വെച്ച് ഞാൻ 3 തവണ അവന്, സീസറിന്, രാജകീയ കിരീടം വച്ച് നീട്ടുന്നതും അവനത് 3 തവണയും നിരസിക്കുന്നതും. ഇതാണോ അധികാര ദുർമോഹം? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അവൻ അധികാര ദുർമോഹിയായിരുന്നു എന്ന്. എന്നാലും എനിക്കുറപ്പുണ്ട് ബ്രൂട്ടസ് ഒരു ബഹുമാന്യനാണെന്ന്. ബ്രൂട്ടസ് പറഞ്ഞത് തെറ്റാണെന്ന് സമർത്ഥിക്കുവാനല്ല ഞാൻ സംസാരിക്കുന്നത്, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ എല്ലാവരും അവനെ, സീസറെ, സ്നേഹിച്ചിരുന്നു. കാര്യമില്ലാതെയല്ല. ഇന്ന് അവനു വേണ്ടി കരയുന്നതിൽ നിന്നും എന്താണ് ജനമേ നിങ്ങളെ തടയുന്നത്? ഓ നീതിബോധമേ, നീ ക്രൂരരായ മൃഗങ്ങൾക്കൊപ്പമാണോ? മനുഷ്യർക്ക് വിവേകം നഷ്ടമായോ? എന്നോടൊപ്പം വേദനിക്കുക, സഹിക്കുക. എൻ്റെ ഹൃദയം ഇപ്പോൾ സീസറിനൊപ്പം ആ ശവമഞ്ചത്തിനുള്ളിലാണ്. അത് തിരിച്ചെൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ ഞാൻ ഒരു ഇടവേളയെടുക്കട്ടെ. പിന്നീട് മാർക്ക് ആൻ്റണി ജൂലിയസ് സീസറിൻ്റെ വിൽപത്രം ജനങ്ങൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇതിപ്പോൾ വായിക്കുന്നില്ല, ഇതിൻ്റെ ഉള്ളടക്കം വായിച്ചു കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടമടക്കുവാനാവില്ല. ആ വിൽപത്രം വായിച്ചു കേൾക്കണമെന്ന് ജനക്കൂട്ടം മുറവിളി കൂട്ടുന്നു. ആൻ്റണി സാവകാശം തൻ്റെ പ്രസംഗപീഠത്തിൽ നിന്നും ഇറങ്ങി സീസറിൻ്റെ രക്തമൊലിക്കുന്ന മൃതശരീരത്തിന് അടുത്തെത്തുന്നു. എത്ര നിഷ്ഠൂരമായാണ് ജൂലിയസ് സീസർ കൊല ചെയ്യപ്പെട്ടത് എന്ന് വിവരിക്കുന്ന ആൻ്റണി മൃതശരീരത്തിലെ മുറിവുകൾ ജനക്കൂട്ടത്തിന് കാണിച്ചു കൊടുക്കുന്നു. അത്തരത്തിൽ ജനക്കൂട്ടത്തിൽ സീസറിനോട് സഹതാപം ഉണർത്തിയതിനു ശേഷം ആൻ്റണി സീസറിൻ്റെ വിൽപത്രം വായിക്കുന്നു. വിൽപത്രത്തിൽ റോമിലെ ഓരോ പൗരനും ഒരു നിശ്ചിത തുക നൽകുവാനും സീസറിൻ്റെ സ്വകാര്യ സ്വത്തായ തോട്ടങ്ങൾ
പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാനും ഉള്ള നിർദ്ദേശങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയധികം സ്നേഹധനനും പരോപകാരിയുമായിരുന്ന ഒരു മനുഷ്യൻ തങ്ങളുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് ജനക്കൂട്ടത്തിന് സഹിക്കാൻ ആവുമായിരുന്നില്ല. വിൽപത്രത്തിൽ നിന്നും വ്യക്തമായിരുന്നു ബ്രൂട്ടസും കാസിയസും സീസറിന് എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന്. അതിനോടൊപ്പം മാർക്ക് ആന്റണിയുടെ തന്ത്രപരമായ പ്രസംഗവും ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഉതകുന്നതായിരുന്നു. ബ്രൂട്ടസിനെയും കാസിയസിനെയും വഞ്ചകരെന്നും രാജ്യദ്രോഹികളെന്നും വിളിച്ചുകൊണ്ട് ജനക്കൂട്ടം അവരെ നഗരമതിലുകൾക്ക് പുറത്തേക്ക് ആട്ടിയോടിച്ചു. ഇതിനിടെ ജൂലിയസ് സീസറുടെ വളർത്തുമകനും അനന്തരാവകാശിയുമായ ഒക്ടാവിയസ് സീസർ റോമിലേക്ക് എത്തുകയും ആന്റണിയും ലിപ്പിഡസുമായി ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് ഭരണഭാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നഗരത്തിൽ നിന്നും നാട് കടത്തപ്പെട്ട ബ്രൂട്ടസും കാസിയസും നഗരത്തിന് വെളിയിൽ ഒക്ടാവിയസിനും ആന്റണിക്കുമെതിരായി യുദ്ധം ചെയ്യുവാനായി സൈന്യത്തെ സംഘടിപ്പിക്കുകയാണ്. ഇതിനിടെ അവർ തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയും അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്തതിനെ ചൊല്ലിയും തർക്കം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ വീണ്ടും സൗമ്യതയിലാവുന്നു. ബ്രൂട്ടസ് വളരെയേറെ ദുഃഖിതനാണ്. അവൻ്റെ അഭാവത്തിൽ നഗരത്തിലെ അവൻ്റെ വീട്ടിൽ അവൻ്റെ പ്രിയ ഭാര്യ പോർഷ്യ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് അവനെ ദുഃഖിപ്പിക്കുന്നത്. അന്ന് രാത്രി കൂടാരത്തിൽ കിടന്നുറങ്ങുന്ന ബ്രൂട്ടസിന് ജൂലിയസ് സീസറുടെ പ്രേതം സന്ദർശിക്കുന്നു. പ്രേതം അവനെ യുദ്ധക്കളത്തിൽ വെച്ച് വീണ്ടും കാണാം എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നഗരത്തിനുള്ളിൽ ഒക്ടാവിയസും ആന്റണിയും സൈന്യത്തെ ഒരുക്കി ബ്രൂട്ടസിനെയും കാസിയസിനെയും നേരിടാൻ തയ്യാറാവുന്നു. എവിടെ എങ്ങനെ ആക്രമണം തുടങ്ങണം എന്ന് ഉപദേശിക്കുന്ന ആന്റണിയോട് തനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ലെന്നും തൻ്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തനിക്കറിയാമെന്നും ഒക്ടാവിയസ് പറയുന്നു. റോമിൻ്റെ അടുത്ത പ്രധാന ഭരണാധികാരി താനാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു ഒക്ടാവിയസ് ഈ നീക്കത്തിലൂടെ. ഇരു സൈന്യവും യുദ്ധക്കളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. യുദ്ധത്തിൽ സ്വന്തം പടയാളികൾ പിന്തിരിഞ്ഞോടുന്നത് കാണുന്ന കാസിയസിനരികിലേക്ക് ബ്രൂട്ടസിൻ്റെ സൈന്യവും തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയെത്തുന്നു. യുദ്ധക്കളത്തിലെ സാഹചര്യം എന്തെന്ന് വീക്ഷിച്ച് തന്നെ വിവരമറിയിക്കുവാൻ കാസിയസ് അവൻ്റെ അനുയായികളിൽ ഒരാളായ പിൻഡാറസിനെ അയക്കുന്നു. യുദ്ധക്കളത്തിൽ നിന്നും ഇത്തിരി അകലെ ഒരു കുന്നിൻമുകളിൽ നിന്നും യുദ്ധക്കളം വീക്ഷിക്കുന്ന പിൻഡാറസ് ആർപ്പുവിളി മുഴക്കുന്ന സൈനികർക്ക് നടുവിൽ നിൽക്കുന്ന കാസിയസിൻ്റെ ഉറ്റ സുഹൃത്ത് ടൈറ്റിനസിനെ കാണുന്നു. യഥാർത്ഥത്തിൽ സ്വന്തം പടയാളികൾക്കൊപ്പം വിജയമാഘോഷിക്കുകയായിരുന്നു ടൈറ്റിനസ്. പിൻഡാറസ് കരുതി ടൈറ്റിനസ് തടവുകാരനായി പിടിക്കപ്പെട്ടതാണെന്നും ചുറ്റും നിന്ന് ആർപ്പു വിളിക്കുന്ന പടയാളികൾ ശത്രുസൈന്യം ആണെന്നും. ടൈറ്റിനസ് തടവുവിളിയായി പിടിക്കപ്പെട്ടു എന്ന വാർത്ത പിൻഡാറസ് കാസിയസിനെ അറിയിക്കുന്നു. പരാജയഭീതി മണത്ത കാസിയസ് തൻ്റെ വാളുകൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ പിൻഡാറസിനോട് ആവശ്യപ്പെടുന്നു. സീസറിൻ്റെ കൊലപാതകത്തിന് പ്രതിവിധിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാസിയസ് മരണം ഭരിക്കുന്നു. യുദ്ധക്കളത്തിൽ നിന്നും വിജയശ്രീലാളിതനായി കാസിയസിനടുത്തേക്ക് എത്തുന്ന ടൈറ്റിനസ് കാണുന്നത് തൻ്റെ ഉറ്റ സുഹൃത്ത് കാസിയസിൻ്റെ മൃതശരീരമാണ്. കാസിയസിൻ്റെ മരണത്തിൽ മനം നൊന്ത ടൈറ്റിനസ് സ്വന്തം വാളിനു മുകളിലേക്ക് വീണ് സ്വയം മരണം വരിക്കുന്നു. കാസിയസിൻ്റെയും ടൈറ്റിനസിൻ്റെയും മരണവിവരം അറിയുന്ന ബ്രൂട്ടസ് ഒക്ടോവിയസും ആന്റണിയുമായി അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. യുദ്ധത്തിൽ ബ്രൂട്ടസിൻ്റെ സൈന്യം പരാജയപ്പെടുന്നു. ഇനി ബ്രൂട്ടസിനു മുന്നിൽ ഒന്നേയുള്ളൂ, മരണം. തൻ്റെ അനുയായികളിൽ ഒരാൾ നീട്ടിപ്പിടിച്ച വാളിന്മേലേക്ക് വീണ്
ബ്രൂട്ടസ് ജീവൻ ഒടുക്കുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ പ്രധാനികളുടെ മരണം ഉറപ്പാക്കിയ സീസറിൻ്റെ പ്രയത്നത്തിന് ആത്മാവിന് ഇനി പ്രശാന്തമായി ഉറങ്ങാം. ബ്രൂട്ടസിൻ്റെ അവസാന വാക്കുകൾ. ഒക്ടാവിയസും ആന്റണിയും വേദിയിൽ ബ്രൂട്ടസിൻ്റെ മരണസ്ഥലത്തേക്ക് എത്തുന്നു. ആന്റണി അവനെ ഏറ്റവും മഹാനായ റോമൻ പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഗൂഢാലോചനാ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ അസൂയയും അത്യാർത്ഥിയും മൂലമാണ് സീസറിനെതിരെ തിരിഞ്ഞതെങ്കിൽ ബ്രൂട്ടസിൻ്റെ മനസ്സിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അവിടുത്തെ പൗരന്മാരുടെ നന്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വാർത്ഥ ലാഭങ്ങൾ ലേശം പോലും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ബ്രൂട്ടസിന് എല്ലാ ആചാരമര്യാദകളോടും കൂടിയ ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തുവാൻ ഒക്ടാവിയസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ജൂലിയസ് സീസർ എന്ന ചരിത്ര നാടകത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ ചരിത്ര സംഭവങ്ങളുടെ തുടർച്ചയാണ് ഷേക്സ്പിയറുടെ അടുത്ത നാടകം ആന്റണിയും ക്ലിയോപാട്രയും. ആ കഥയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു.